ഗൈസ് പായലൊക്കെ കുടുങ്ങി. ഗൈസ് അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പ്രാങ്കൂടൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ഏരിയയിലോട്ടാണ് പറലാണോ? ഇരിക്കണ്ടോ ഗൈസ്? അപ്പൊ മീനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കിട്ടാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഗൈസ് അപ്പോൾ നമുക്ക് മീനെ കിട്ടിട്ടോ. നമുക്ക് ലൈവായിട്ട് എടുക്കാൻ സാധിച്ചില്ല. നല്ല അടിപൊളി കറുപ്പിനാണ് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ മീനിനെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പിടപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കറുപ്പാണ്, അധികം സൈസൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇനിയും മീനുകളുണ്ട്. ഒരു കറുവപ്പിനെ കൂടെ നമ്മൾ കണ്ടവിടെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അങ്ങോട്ട് തന്നെ ഇട്ട് നോക്കണം. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇട്ട് നോക്കുകയാണ്. ഒരു തവണയും അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് തീറ്റ എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ മതി. തീറ്റ പോയി, തീറ്റ പോയി. ആ സൈഡിൽ നിന്ന് വലിക്കുന്നു. The next day. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പിന്നെ വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്നലെ അധികം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ടോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പിന്നെ വന്നിരിക്കണം. ഇന്നലെ നമുക്ക് കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. എല്ലായിടത്തും കുടുങ്ങിയിരിക്കുകയാണ് ചൂണ്ട. ഫുള്ള് കാടായണ്ടേ. പിന്നെയുള്ളതൊക്കെ എന്തെങ്കിലുമാണെങ്കിൽ നമ്മൾ ടൈം ലാപ്സിൽ തന്നെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ച. അപ്പോൾ ഇന്നലെ പിടിച്ചതിൻ്റെ കുറച്ചുകൂടെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതാ, അപ്പോൾ ഇതാണ് മീൻ. അപ്പോൾ നമ്മൾ ഹുക്ക് ഊരാൻ പോവാണ്. അപ്പോൾ ഇത്ര നേരം ഇവനാണ് കൊടുക്കുന്നത്. നമ്മളെ വട്ടം തിരിച്ചത് നമ്മൾ കുറേ നേരം ഇട്ടിട്ടാണ് ഇട്ടിപ്പോൾ കിട്ടിയത്. ഇതാ അടിപൊളി മീനാണ്. ടോട്ടൽ നമുക്ക് നാല് മീനിനെ കിട്ടി. അതിൻ്റെ അകത്ത് മൂന്നെണ്ണം എന്തായി ടാങ്കിലുണ്ട്. ഒരെണ്ണം നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് നമുക്ക് നാലെണ്ണം കിട്ടിയത്. നമ്മളെക്കാളും ചൂണ്ടയൊക്കെ ഇട്ട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇതിലും കൂടുതലൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ചില മീനിനെ കിട്ടിയൊന്നും നമുക്ക് ക്യാമറയിലേക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. മീനിനെ കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല എന്നറിയാം. എന്നാലും നമ്മൾ മാക്സിമം നോക്കി